മിലിറ്ററിയിൽ കുക്കായിരുന്നു ഞാൻ. കുറച്ചൊക്കെ അറിയാം. എന്താ കാര്യം? അല്ല, അവിയലിന് പുളി പിഴിയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പുളി പിഴിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് പിഴിയാം. ഹലോ, നന്ദിനിക്കുട്ടിയല്ലേ? ഞാനാ രവി. അല്ല, ഗ്യാസ് കത്തിച്ചോ. പിന്നെ അത് ഓഫീസിൽ പോയി കിടക്കുക മറ്റേ ചെയ്യൂ. ഞാൻ വൈകുന്നേരം വരും. അല്ല, ഉച്ചക്ക് എന്തോ വെച്ചു? അവിയലോ? ആ, പിന്നെ വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുപോയി കഴിക്കാം. ഓക്കെ. ഇരിക്കും. കല്യാണം കഴിഞ്ഞിട്ടും ഹോട്ടലിലെ ശാപ്പാട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് മോശമല്ലേ? രവി സാറേ, ഒരു കാര്യം ചോദിച്ചാ പറയാമോ? പിന്നെന്താ? എങ്ങനുണ്ട്? തിരക്കിടില്ല? ലേശ എണ്ണ കൂടിപ്പോയതുപോലെ. അതല്ല സർ, ആദ്യ രാത്രി എങ്ങനുണ്ടായിരുന്നു? താൻ വെറും ഒരു കൊച്ചു പയ്യനല്ലേ മാത്യൂസേ, തന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ? ഐ ആം വെരി ആങ്ഷ്യസ്. ഈ ആദ്യ രാത്രിയുടെ രീതികളൊക്കെ അതറിയാനാ. അത് പലർക്കും പല രീതിയിലാണ്. താൻ കൊച്ചു പയ്യൻ ഇതൊക്കെ അറിയുന്നത് എന്തിന്? ഹലോ. താ ആഹാരം കഴിച്ചു? ചോറുണ്ടെന്നു, ഉണ്ണാൻ ഒരു മൂടില്ല. മാത്യൂസ് എന്താ ഇവിടെ ഇങ്ങനെ? മാത്യൂസ് എന്റെ ആദ്യ രാത്രി എങ്ങനെ ഇരുന്നെന്ന് അറിയാം. എനിക്ക് നാണമില്ലടോ മാത്യൂസ് ഇങ്ങനെയൊക്കെ പറയാം. അപ്പച്ചനോടോ അമ്മച്ചോടോ വേണമെങ്കിൽ ഞങ്ങൾ പറയാം. താനൊന്ന് പെണ്ണ് കിട്ട്. അതെങ്ങനാ പെണ്ണെന്ന് കേൾക്കുമ്പോഴേ പറയല്ലേ? അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ പറയലൊന്നുമില്ല. താനി എം ഡിയുടെ പി എന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കൂല. ഒരാനയെ മേയ്ക്കുന്നതിനേക്കാളും വിഷമമാ ഒരു ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്താ, പിന്നെ കാണാൻ രവി സാർ. താൻ എന്തിനാണോ ആ സാധുവിനെ കളിയാക്കുന്നത്? തനിക്കറിയില്ല, ഇങ്ങനെ കളിയാക്കിയാലേ അത് നന്നാവും. മിനി ഞാൻ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ അന്നാമയോട് ചോദിച്ചെന്ന് കേട്ടു. ഭർത്താവിൽ നിന്ന് പരിപൂർണ സുഖം കിട്ടുമോന്ന് അവള് പൂര തെറിയും പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞല്ല, പെണ്ണെന്ന് കേട്ട ഇയാൾക്ക് പേടിയോ പരിഭവോ ഒക്കെ. സമയം ഒരുപാട് പോയിട്ടെ. ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ.